നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിക്ക് സമാനമായ ഗ്രഹത്തെ കണ്ടെത്തി അമേരിക്കൻ ബഹിരാകാശ ഏജൻസി. ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് എന്ന TESS ഉപയോഗിച്ചാണ് എക്സോ പ്ലാനറ്റിനെ നാസ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സൗരയൂഥത്തെ കുറിച്ചും അതുപോലെ തന്നെ ബഹിരാകാശത്തെ പറ്റിക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഭൂമിയിൽ നിന്ന് 40 പ്രകാശ വർഷം അകലെയാണ് ഗ്ലിസ് 12B എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹം. ഒരു മാസത്തോളമായി തുടർച്ചയായി നിരീക്ഷിച്ചാണ് ടെസ് സാറ്റലൈറ്റ് ഈ നിഗൂഢ ഗ്രഹത്തെ കണ്ടെത്തിയത്. ഗ്രഹത്തിന് ചുറ്റുമുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെ തെളിച്ചത്തിലൂടെയാണ് എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയത്. 20 സെക്കൻഡ് മുതൽ 30 മിനിറ്റ് സമയം വരെ ദൃശ്യമാകുന്ന മാറ്റങ്ങളെയാണ് അവലോകനം ചെയ്തത്. കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അടുത്തുള്ളത് ഭൂമിയുടേതിന് സമാനമായി വലുപ്പവും ഊർജ്ജവുമുള്ള ഗ്രഹമാണ് കണ്ടെത്തിയതെന്നും ടോക്കിയോയിലെ ആസ്ട്രാ ബയോളജി സെന്ററിലെ പ്രൊജക്ട് അസിസ്റ്റന്റ് പ്രൊഫസർ മസയൂകി അഭിപ്രായപ്പെട്ടു. ഇതിന് അന്തരീക്ഷമുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. 107 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഉപരിതല ഊഷ്മാവായി കണക്കാക്കുന്നത്. ഉപരിതലത്തിൽ ജല രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ താപനില ഗ്രഹത്തിലുണ്ടോ എന്നും നാസ പഠിച്ചു വരികയാണ്. ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരാഴ്ച മുൻപ് മറ്റൊരു വാർത്തയും നാസ പുറത്തുവിട്ടിരുന്നു. നാസയുടെ സൈക്കി പേടകത്തിൽ സ്ഥാപിച്ച ഡീപ് സ്പേസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് സിഗ്നൽ ലഭിച്ചതായി നാസ അറിയിച്ചു. ശൂന്യാകാശത്ത് ഏകദേശം 22 കോടി കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ സിഗ്നൽ അയച്ചിരിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തേക്കാൾ 1.5 ഇരട്ടി അകലെയാണിത്. ലോഹ സാന്നിധ്യമേറെയുള്ള സൈക്കി എന്ന ചിഹ്നഗ്രഹത്തെ പഠിക്കൂ എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബറിലാണ് നാസ സൈക്കി പേടകം വിക്ഷേപിച്ചത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ആസ്റ്ററോയിഡ് ബെൽറ്റിലാണ് സൈക്കി സ്ഥിതി ചെയ്യുന്നത്. സൈക്കി പേടകത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ആശയവിനിമയ സാങ്കേതിക വിദ്യയാണ് ഡീപ് സ്പേസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസ്. നിലവിലുള്ള ആശയവിനിമയ സാങ്കേതിക വിദ്യകളെക്കാളും കൂടുതൽ വേഗത്തിൽ ഈ ലേസർ കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയിലൂടെ വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. ദീർഘദൂര ബഹിരാകാശ ദൌത്യങ്ങളിൽ ഇത് പ്രയോജനപ്പെടുത്താനാണ് നീക്കം. എന്നാൽ നേരത്തെ തന്നെ ബഹിരാകാശ ദൌത്യങ്ങളിൽ ഉപയോഗത്തിലുള്ള റേഡിയോ ഫ്രീക്വൻസി വഴിയുള്ള ആശയവിനിമയ സംവിധാനത്തിലൂടെ തന്നെയാണ് പ്രധാനമായും സൈക്കി ഭൂമിയുമായി ആശയവിനിമയം നടത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ലേസർ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിന്ന് 22 കോടി കിലോമീറ്റർ ദൂരെ നിന്ന് ഡാറ്റ വിജയകരമായി ഭൂമിയിലേക്ക് അയക്കാൻ സാധിച്ചതാണ് നാസയുടെ പുതിയ നേട്ടം. പേടകത്തിൽ നിന്ന് നേരിട്ട് ലേസർ പ്രകാശത്തിന്റെ സഹായത്തോടെ വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കാൻ ഇതുവഴി സാധിക്കും. നേരത്തെ നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലെ റേഡിയോ ഫ്രീക്വൻസി സംവിധാനങ്ങൾ വഴി ഭൂമിയിലേക്ക് അയച്ച വിവരങ്ങളുടെ പകർപ്പാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ലേസർ കമ്മ്യൂണിക്കേഷൻ വഴി ഭൂമിയിലേക്ക് അയച്ചത്. April 8 ഇത് ലഭിച്ചത്. ബ്രോഡ് ബ്രാൻഡ് ഇന്റർനെറ്റ് വേഗതയ്ക്ക് സമാനമായി ഫ്ലൈറ്റ് ലേസർ ട്രാൻസ് ലീവറിന്റെ നിയർ ഇൻഫ്രാറെഡ് ഡൗൺ ലിങ്ക് ലേസർ ഉപയോഗിച്ച് പരമാവധി 267 Mbps നിരക്കിൽ ടെസ്റ്റ് ഡാറ്റ കൈമാറാൻ കഴിയുമെന്ന് നാസയുടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഡെമോൺസ്ട്രേഷൻ നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ പേടകം ഇപ്പോൾ വളരെ അകലെയായതിനാൽ ഡാറ്റ ട്രാൻസ്മിഷൻ നിരക്ക് കുറവാണ്. April 8 പരമാവധി 25 Mbps വേഗത്തിലാണ് പേടകം ടെസ്റ്റ് ഡാറ്റ കൈമാറ്റം ചെയ്തത്. ഈ ദൂരത്തിൽ 1 Mbps വേഗമാണ് നാസ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗം ലഭിച്ചു.